സ്വകാര്യ ബസ്സുകളുടെ മരണവോട്ടം എറണാകുളം നഗരത്തിൽ തുടരുകയാണ്. ഹൈക്കോടതി പലതവണ ഇടപെട്ടിട്ടും ബസ്സുകളുടെ മരണപ്പാച്ചിലിന് കുറവില്ല. കഴിഞ്ഞ ദിവസമാണ് കാൽനട യാത്രക്കാരനെ ഷാന എന്ന സ്വകാര്യ ബസ് ഇടിച്ചു കൊന്നത്. മത്തങ്ങ അക്ഷരത്തിൽ MBD എന്നെഴുതിയ വാഹനങ്ങൾ കാണാത്തവരായി ആരുമുണ്ടാവില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാട്ടിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാനുമാകില്ല. സ്വകാര്യ ബസ്സുകൾ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് റോഡിലൂടെ മരണപ്പാച്ചിൽ പാഴുമ്പോൾ ശ്വാസമടക്കി പിടിച്ചാണ് ബസ്സിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഓരോ യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഇരുചക്രവാഹനക്കാരും കാൽനടക്കാരും വരെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. സ്വകാര്യ ബസ് ജീവനക്കാരെല്ലാവരും തെറ്റുകാരല്ല. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അമിതവേഗതയില്ലാതെ സർവീസ് നടത്തുന്ന ബസ് ജീവനക്കാരുണ്ട് ഈ നാട്ടിൽ. എന്നാൽ അതേസമയം ഒരു വലിയ ശതമാനം ബസ് ജീവനക്കാരും ലഹരിക്കടിമകളാണ്. ലഹരി കച്ചവടം നടത്തുന്നവരും ബസ് ജീവനക്കാരിലുണ്ട്. എങ്ങനെയാണ് ഇത്തരം ബസ്സുകളിലൂടെ സ്ത്രീകൾക്ക് നിർഭയമായി യാത്ര ചെയ്യുവാൻ കഴിയുക? 2012 ഡൽഹിയിലെ ബസ്സിലുണ്ടായ ബലാത്സംഗം അധികമാരും മറന്നു കാണാൻ വഴിയില്ല. കള്ളുകുടിച്ചും കഞ്ചാവ് വലിച്ചും ബസ്സിൽ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ജീവനേൽപ്പിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ബസ്സിനകത്തുണ്ടെന്നതാണ്. നിങ്ങളെ ഭയപ്പെട്ട് നിരവധി ആളുകൾ റോഡിലും. നിങ്ങൾ കാരണം പഴികേൽക്കുന്നത് മാന്യമായി ഇതേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നൂറുകണക്കിന് മറ്റു തൊഴിലാളികൾക്കാണ്. അവർക്കു കൂടിയാണ് നിങ്ങൾ പേരുദോഷം കേൾപ്പിക്കുന്നത്. ബസ്സുകളുടെ അമിതവേഗത നിയന്ത്രിക്കേണ്ടത് MBD ആണ്. കൈക്കൂലി വാങ്ങൽ അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ തരുന്ന ശമ്പളത്തിൽ ജോലി കൃത്യമായി എടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ ആ നിമിഷം നിൽക്കും ബസ്സുകളുടെ ഈ മരണക്കളി. അതുപോലെ ബസ്സിലെ ലഹരി ഉപയോഗത്തിനെതിരെ എക്സൈസും പോലീസും പരിശോധന കർശനമാക്കണം. കേരളം മുഴുവൻ ശക്തിയാർജിച്ചു വരുന്ന ലഹരിവേട്ട സ്വകാര്യ ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബസ്സിൽ പരിശോധന നടത്തിയാൽ സർവീസ് നിർത്തിവെക്കുമെന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ട് സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ബസ്സുടമകൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ കൃത്യമായൊരു തീരുമാനമെടുത്താൽ പിന്നെ ലോകാവസാനം വരെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും ഈ നാട്ടിൽ ഒരു ചുക്കും സംഭവിക്കുവാൻ പോകുന്നില്ല എന്നുള്ളതാണ്.